എവിടെടാ നമ്മുടെ വാസ്തു എന്നെ എണ്ണിറങ്ങി കാര്യമാണ് അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇതിനെ വരുമ്പോ കാലൊക്കെ പെരക്കുന്ന കവസല്ലേ, പിന്നെ എന്താ അവരെങ്ങനെ പിടിച്ചു തിന്നു? വെറുതെ നടപടി ഞൊണ്ടിവാസന്റെ ചിങ്കിടിയാ പോകാൻ ന്യൂസ് കൊടുക്കാൻ. ഇനി വഴിയിലെങ്ങനെ വന്നിരിക്കാൻ ഞൊണ്ടി അന്നോ പാസ് വന്നോ അണ്ണന്റെ പെണ്ണ് കുമാർ അറിയിട്ടുണ്ട്. ഓ, അത് നേരത്തെ പറഞ്ഞിരുന്നതാ. അഗസ്റ്റി, മുതല് ഞാൻ ചോദിക്കുന്നില്ല. കാലത്തെയും വൈകിട്ടും വഞ്ചി കയറി ഇക്കരെ വരുന്നത് പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച ഇനി അവധി ഞാൻ കേൾക്കില്ല. ഞാനേ കൗസല്യ ഒന്ന് കണ്ടേച്ചു വരാം. വാടാ ഉച്ചാപ്പി. ആ, ഇത് വായിച്ചു തീർക്കാൻ ഒരുപാട് ദിവസം കൊടുത്തുല്ലോ. നേരം വേണ്ടേ? ആ, മുസ്ലിം കഥ വല്ലതുണ്ടോ? ഇങ്ങനൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ. ബാല്യകാല സഹി വരട്ടെ ബഷീറിന്റെ. ഓ, അത് പഴഞ്ചനല്ലേ? പുതിയ കോപ്പി ഉണ്ട്. എന്നത്തെ? നിങ്ങൾ എന്നാ വാസുണ ഈ മുക്കിലും മൂലയിൽ നിന്ന് സമയം കളയുന്നത്? വെച്ചുകൊണ്ടിരിക്കാതെ അങ്ങ് നടത്തരുതോ? കേടുപിടിയിന്ന് കെട്ടിയിട്ട് കാര്യമില്ല യൂസുഫേ. കുറെ കാലം കൂടി മോഹിച്ച് നടക്കട്ടെ. സ്നേഹിച്ച് കിട്ടുന്നതാണ് എപ്പോഴും നല്ലത്. ചാപ്പി, ആ ആബിത പെണ്ണുണ്ടോ കൂടെ? എന്നാലും യൂസുഫേ, രണ്ട് വലിയ ഗ്ലാസ്സിൽ സർവത്ത് കലക്കി വെച്ചോ. ചൂട് കാലമല്ലേ, നല്ല ദാഹം കാണും. ഇന്നാ പെണ്ണങ്ങാനും ഒന്ന് സംസാരിച്ച ഈ കവലയിലുള്ളവർക്കൊക്കെ കള്ള വാസുണന്റെ വക. അതിന് അവര് സംസാരിക്കാറുണ്ടല്ലോ. എവിടെ, അവള് കോളേജിൽ പഠിച്ച പെണ്ണല്ലേ, അവക്ക് എങ്ങനെ പിടിക്കാനാ വാസുണന്? അതൊന്നും പറയണ്ട, ഞൊണ്ടിയാണേലും നമ്മുടെ വാസുണന് സുന്ദരന. എന്നാടാ എടാ കൊച്ചാപ്പി, നീ ഒന്ന് പോയി നോക്ക്. അവരെന്നെയും കാത്ത് അവിടെ ഞാൻ നിൽക്കുന്നുണ്ടാവും. ചെവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാഹിത്യകാരനെ ബഷീർ. ഞാൻ വായിച്ചതാ, അബിതയ്ക്ക് വേണ്ടി എടുത്തേ ഉള്ളൂ. നമുക്ക് ചെറുവരമ്പ് ചുറ്റി പോകാൻ കവസല്ലേ, ഒത്തിരി നടക്കണ്ടേ. കവലെ കൂടി നടക്കുമ്പോ കാല് പെരുക്കണ പോലെ. നമുക്ക് ഈ വഴി പോകാം. ശരിപ്പോ. പാവൻ ഞൊണ്ടിവാസു, അവിടെ എങ്ങാനും കാത്തേന്ന് ബേജാറാവണുണ്ടായിരിക്കും. എടി, നിന്റെ സൂത്രം പിടികിട്ടി. എന്ത്, മലയിറങ്ങി ആരാനും വന്നിട്ടുണ്ടോ നോക്കാനല്ലേ നീ വഴി വന്നത്? അല്ല, ആണ്. കിടന്ന് പെടുക്കാതെ പെണ്ണേ, ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമല്ലോ. വരുമോ കൗസല്ലേ? നീയല്ലേ ഇന്നാള് പറഞ്ഞത് ഇനിയിട്ട് മഴയ്ക്ക് മുമ്പ് വരുമെന്ന്? ഞാൻ ചുമ്മാ പറഞ്ഞേ ഉള്ളൂ. എന്നാലും വരുമായിരിക്കും. അവിടെ വരേണ്ടിരിക്കില്ല. വാ വസുണ, അവര് മറ്റേ വഴിയെ പോയി. പയ്യ പറയട, അവര് അപ്പുറത്തെങ്ങാനും മാറി സംസാരിക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ സൈക്കിൾ എങ്ങനെ ഇടുവേ? ഞാൻ രവിക്കിൽ നിന്നുണ്ട്. പുതുമഴിയുടെ മണം പരക്കുമ്പോൾ മലയിറങ്ങി വരാനിരിക്കുന്ന എന്റെ അബിതാക്കുട്ടിയുടെ മണിമാരനെ കുറിച്ചൊരു കഥ എഴുതാൻ. എഴുതുമോ കൊസല്ലേ? ഞാൻ പറഞ്ഞില്ലേ ഞൊണ്ടി വരുമെന്ന്? ഇവിടെ പഠിപ്പൊക്കെ നിർത്തിയെന്നറിഞ്ഞു നേരാണോ? മൊഴിയുമ്പോ വീട്ടിലുണ്ടോ അവിടെ? ഉപ്പാപ്പ മോന്തിക്കേ വരൂ. ഞാൻ അന്വേഷിച്ചു എന്ന് പറ. വാസു, ഇനിയും വരും ഒരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും. നമുക്കത് പറ്റിക്കാം. നീ വാ, എനിക്ക് അമ്പലത്തിൽ പോണം. ഞാനൊന്ന് തൊഴുതിട്ട് വരട്ടെ. അവിടെ എവിടെ നിൽക്കേ? Thank you.
ഇന്നലെയും കൊണ്ടുവന്നില്ല വൈക്കോല്. ഇനി ഞാൻ മാപ്പിള ഇതുവഴി അങ്ങനെ വന്ന ആ കാശെങ്കിലും തിരിച്ചുതരാൻ പറ. പിന്നാക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 11 മണിയാകുമ്പോ കലക്കി കൊടു. പലതെങ്കിലും ദാഹിച്ച് ചാവണുണ്ടാവും ഈ ചൂടത്ത്. ഏതാണ്ട് ആടി നിന്റെ പെട്ടിക്കേത്തിരിക്കുന്ന ആ ഫോട്ടോ വല്ലവന്റെ കൂടെ പൊറുക്കാൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞേക്കണം. ചേട്ടൻ കണ്ടു, ഇനി ഇവിടെ ഇരിക്കട്ടെ കുറച്ചു ദിവസം. ഇവിടെ ഇത് എവിടെ വെക്കാനാ? എവിടെയെങ്കിലും വെക്കേണ്ട ആവിടെ. അതിന് നിനക്കൊരു സമ്മാനമുണ്ട്. ഞാൻ ഇന്ന് വെളുപ്പിന് അമ്പലത്തിൽ പോയി. ഇനി എന്നും പോകും പ്രഭാത പൂജയ്ക്ക്. എനിക്കെന്തോ പേടി. എന്ത് രവി? രവി ഒന്നുമില്ല അവിടെ. ഞങ്ങളുടെ കല്യാണം വേഗം നടത്തി തന്നെ എന്ന് പ്രാർത്ഥിക്കാം. 11 ദിവസത്തെ പൂജയുണ്ട്, മുടങ്ങാതെ പോണം. ആ നിന്റെ കൊടുവാമന കാണാൻ എന്ത് ശേലാണ് വെളുപ്പിന്. കൗശു കണ്ടോ? ആ പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ. മലയിറങ്ങി വരാനിരിക്കുന്ന നിന്റെ പുതിയ അപ്പിളേക്ക് കോങ്കണ്ണുണ്ടെങ്കിലും ഉണ്ടല്ലെന്താ? എനിക്കിഷ്ടമാ. കറികറുത്ത ചുണ്ടാണേലോ. എന്നാലും ഇഷ്ടമാ. അയാൾക്ക് വേറെ കെട്ടിയാലും പിള്ളേരും ഉണ്ട്. അയാൾ നിന്നെ തല്ലുകയും മറ്റും ചെയ്താലോ? എന്നാലും 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 എനിക്കിഷ്ടമാ. നിനക്ക് എങ്ങനെ കിട്ടിയ അഭിതെ ഈ മലയിറങ്ങി വരുന്ന കഥ? ചെറുപ്പത്തിൽ ഉപ്പാപ്പാനോട് എപ്പോഴും ചോദിക്കും ഉമ്മയുടെ ബാപ്പയുടെയും. ഉപ്പാപ്പ പറയും അവര് കൊടുവാമല ഏറിപ്പോയിരിക്കുക, എനിക്കൊരു ഇക്കാക്കാനെ കൊണ്ടുവരേണ്ട. കുറെ കാലം കാത്തിരുന്നു. മുതിർന്നപ്പോ മനസ്സിലായി ഉമ്മയും ബാപ്പയും മരിച്ചു പോയതാണെന്ന്. പിന്നെ കാത്തിരിപ്പ് ഇക്കാക്കു വേണ്ടിയായി. വരും ഇനിയത്തെ മരിക്കുമ്പോൾ.